അനധികൃത മണൽക്കടത്ത് തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ ഇ-മണൽ പദ്ധതി ആവിഷ്കരിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്ലാനിംഗ് എസ്റ്റിമേറ്റ് നൽകി അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുന്നതാണ് ഇ-മണൽ പദ്ധതി. എന്നാൽ മഴക്കാലമായതോടെ മണൽ വിതരണം ചെയ്യാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. 2500 അപേക്ഷകളാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിച്ച് പാസുകൾ നേരത്തെ കൈക്കലാക്കിയ മണൽ ലോബികൾ കൊള്ളവിലയ്ക്ക് പാസുകൾ വിൽക്കുന്നതായും ആക്ഷേപമുണ്ട്. നിശ്ചിത തുകയേക്കാൾ 4x അധിക വിലയ്ക്കാണ് ഇവർ പാസുകൾ വിൽക്കുന്നത്. കൂടാതെ മണൽ പൂഴ്ത്തിവെച്ച് ക്ഷാമവും സൃഷ്ടിക്കുന്നു. ഇത്രയും നാൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കിട്ടിയിരിക്കുന്ന മണൽ സാധാരണക്കാരന് 3000 രൂപയ്ക്ക് ഒരു ട്രക്ക് കിട്ടിയത് എന്ന് 15000 രൂപ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ സാധാരണ ഒരാൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ചിലവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കൂടാണ്ട് സാധനം മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, കിട്ടുന്ന മെറ്റീരിയൽ അവൈലബിളേ അല്ല. പക്ഷെ ആവശ്യക്കാരന് കിട്ടും, അത് 15000 അതിലും മുകളിലും കാശ് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വന്നിറക്കും. മണൽ വിതരണം നിലച്ചതോടെ നിർമ്മാണ മേഖലയും പ്രതിസന്ധിയിലാണ്. കമ്പിയുടെയും സിമെന്റിന്റെയും വിൽപ്പനയിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. മണൽ കിട്ടാനില്ലാതായതോടെ സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിനും കരിനിഴൽ വീഴുകയാണ്. ഇന്ത്യ വിഷൻ, കാസർഗോഡ്.